നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗമുള്ളവർക്കും രക്തസമ്മർദ്ദമുള്ളവർക്കും നോയമ്പ് നോക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഹെൽത്തി മീൽ പ്ലാനാണ് ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ നൂറുകണക്കിന് രോഗികൾ എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡോക്ടർ എനിക്ക് പ്രമേഹമുണ്ട്, നോയമ്പ് നോക്കാമോ? പ്രമേഹമുള്ളവരുടെ ഒരു ധാരണ എന്തെന്ന് വെച്ചാൽ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേ ഷുഗർ താഴുകയും അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും സങ്കീർണതകൾ ഉണ്ടാക്കുകയും എന്നുള്ളതാണ്. അതൊരു മിഥ്യാധാരണയാണ്. അപ്പോൾ ഒരു ഹെൽത്തി മീൽ പ്ലാൻ അഡോപ്റ്റ് ചെയ്താൽ ഒരു വിഷമവും കൂടാതെ 30 ദിവസം നോമ്പ് നോക്കാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണ ക്രമീകരണത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക. ഈ ഒരു സിമ്പിൾ ട്രിക്കും കൊണ്ട് 30 ദിവസം നിങ്ങൾക്ക് അനായാസമരമായിട്ട് നോയമ്പ് നോക്കാൻ സാധിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ അത് ഉത്തമമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഫാറ്റിൻ്റെ പ്രസക്തി ഇവിടെ ഇരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും 3 തരത്തിലുള്ള പോഷകാംശങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഫാറ്റ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ശരാശരി കേരളീയൻ്റെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് എപ്പോഴും ഒരു 80%, വളരെ അധികമാണ്. ഫാറ്റ് വളരെ കുറവാണ്. ഈ ഒരു റേഷ്യയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഒരു വിഷമവും കൂടാതെ ഈ നോയമ്പ് നോക്കാൻ സാധിക്കും പ്രമേഹ രോഗികൾക്ക്. അവിടെ എന്താണ് വ്യത്യാസം? ഞാൻ പറഞ്ഞല്ലോ, 80% നമ്മുടെ ഊർജം നമുക്ക് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കൊഴുപ്പ് വെറും 10% ഉള്ളൂ. അപ്പോൾ ഈ കൊഴുപ്പിനെ 50% ഉയർത്തുകയും കാർബോഹൈഡ്രേറ്റിനെ 40% കുറയ്ക്കുകയും ചെയ്താൽ പ്രമേഹ രോഗികൾക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയ, പെട്ടെന്ന് രക്തത്തിൽ പഞ്ചസാര താഴുന്ന ഈ സങ്കീർണതനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതിന് സഹായകരമായിട്ടുള്ള ഒരു മീൽ പ്ലാനാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, നല്ല ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയും 50-40-10, 50% കൊഴുപ്പ് ഫാറ്റ്, 40% കാർബോഹൈഡ്രേറ്റ്, 10% പ്രോട്ടീൻ. 50-40-10 ഈ പാറ്റേൺ ആണ് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. ഇതേ പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നതും. കാരണം ഒരു 10-20 വർഷം മുമ്പ് എനിക്കും പ്രമേഹത്തിൻ്റെ ആരംഭമുണ്ടായിരുന്നു. എനിക്ക് കുടുംബപരമായിട്ട് പ്രമേഹമുള്ളതാണ്, ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും തന്നെ പ്രമേഹമുണ്ട്. പക്ഷേ ഞാൻ ഈ ഡയറ്റിൽ വരുത്തിയ ഈ മാറ്റം കൊണ്ട്, കാർബോഹൈഡ്രേറ്റ് കുറച്ച്, കൊഴുപ്പ് കൂട്ടി, ഇൻ്റർമിസ്റ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തപ്പോൾ എനിക്ക് പരിപൂർണമായിട്ടുള്ള വിമുക്തി ലഭിച്ചു. അതുകൊണ്ട് ഇതേ ഞാൻ ഈ കഴിക്കുന്ന ഇതേ മീൽ പ്ലാനാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മീൽ പ്ലാൻ എന്തെന്ന് നമുക്ക് കാണാം. നോമ്പ് തുറയ്ക്ക് ശേഷം സാധാരണക്കാർക്കും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും ആരോഗ്യപ്രധാനമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മീൽ പ്ലാനാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ മീൽ പ്ലാൻ എൻ്റെ 100 കണക്കിന് പ്രമേഹ രോഗികൾക്ക് ഞാൻ അഡ്വൈസ് ചെയ്യുകയും പലരുടെയും ബ്ലഡ് ഗ്ലൂക്കോസ് വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ച ഒരു മീൽ പ്ലാനാണിത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഇതേ മീൽ പ്ലാനാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഗൗരവം അർഹിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോറ്, കാർബോഹൈഡ്രേറ്റ്, ഇതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചിലപ്പം ഗോതമ്പായിരിക്കാം, തവിടുള്ള അരി ആയിരിക്കാം, തവിടില്ലാത്ത അരി ആയിരിക്കാം, ബസ്മതി അരി ആയിരിക്കാം, 1 രൂപയുടെ റേഷൻ അരി ആയിരിക്കാം, അല്ലെങ്കിൽ മില്ലറ്റുകളുണ്ടല്ലോ, ചെറുധാന്യങ്ങളായിരിക്കാം, ഇനി ഓട്സ് ആയിക്കോട്ടെ. 40 ഗ്രാമിൽ കൂടുതൽ അത് ഡ്രൈ വെയിറ്റ് എടുക്കാൻ പാടില്ല. അതായത് 40 ഗ്രാം അരിയോ, അല്ലെങ്കിൽ 40 ഗ്രാം ഗോതമ്പോ, അല്ലെങ്കിൽ 40 ഗ്രാം ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുള്ള ഒരു ചപ്പാത്തിയോ അതിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. അതാണ് മാക്സിമം ലിമിറ്റ്. കാരണം എല്ലാ ധാന്യങ്ങളും, അത് ഗോതമ്പായിക്കോട്ടെ മില്ലറ്റായിക്കോട്ടെ, ഏകദേശം പഞ്ചസാരയുടെ അളവ് തുല്യമാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാക്ടർ ഇതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് 40 ഗ്രാം അരി കൊണ്ടുണ്ടാക്കിയേക്കുന്ന ചോറാണ്. രണ്ടാമത്തേത്, മാക്സിമം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അതായത് 1 സ്പൂൺ ചോറാണെങ്കിൽ 2 സ്പൂൺ പച്ചക്കറികളാണ് ഈ കോമ്പിനേഷൻ. അതായത് 1:2 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവിയൽ. അവിയൽ വളരെ ഹെൽത്തിയാണ്. അവിയലിനകത്തുള്ള പച്ചക്കറികൾ ഒരു ഹെൽത്തി മിക്സറാണത്. അപ്പോൾ അതിനെപ്പോലെ ഈ അവിയലിനകത്ത് തേങ്ങ മാക്സിമം ചിരണ്ടിയിട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഫാറ്റിൻ്റെ അളവ് കൂട്ടുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവിയലിലേക്ക് ധാരാളം തേങ്ങ ചിരണ്ടി ചേർത്തിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിയൽ, പിന്നെ ചെറുപയർ.
അപ്പോൾ ഏതെങ്കിലും ഒരു പയറുവർഗ്ഗം നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. കാരണം പയറുവർഗ്ഗങ്ങളിലും അരിയിലെ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷേ പയറുവർഗ്ഗങ്ങളിലെ ഈ കാർബോഹൈഡ്രേറ്റ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതാണ്. അതായത് ഇത് വിഘടിക്കുന്നത് വളരെ സാവകാശമാണ്. അതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ചോറ് കഴിക്കുമ്പം ഈ 100 ഗ്രാം പഞ്ചസാരയും 1 മണിക്കൂറും കൊണ്ട് രക്തത്തിലേക്ക് ആഹരണം ചെയ്യപ്പെടുമ്പോൾ ഈ ചെറുപയറിലുള്ള 100 ഗ്രാം പഞ്ചസാര ഏകദേശം 10 മണിക്കൂറും കൊണ്ടാണ് രക്തത്തിലേക്ക് ആഹരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് താഴോട്ട് വരത്തില്ല. വളരെ ദീർഘനേരം നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയെ നിലനിർത്താൻ സാധിക്കും. അപ്പം പെട്ടെന്ന് വിശപ്പുണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസ് സ്റ്റാർച്ച് സമ്പൽസമൃദ്ധമായ ഒരു പയറു തോരൻ. ഇതിന് തേങ്ങ നന്നായിട്ട് ചേർത്തെടുക്കണം. അതായത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഏകദേശം 200 മുതൽ 250 ഗ്രാമത്തോളം മത്സ്യമാംസങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അത് മത്സ്യമായിക്കോട്ടെ മാംസമായിക്കോട്ടെ ഒരു 200 മുതൽ 250 ഗ്രാം വരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് അത് ഫ്രൈ ചെയ്തത് എണ്ണ ഓയിൽ ഫ്രൈ ചെയ്തതല്ല, സ്റ്റീം ചെയ്തെടുത്തതായിരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഒരു മുട്ട. മുട്ടയുടെ ഉണ്ടിയിൽ ഏകദേശം 45 എസൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. പ്രോട്ടീനും ഫാറ്റിൻ്റെയും ഒരു നല്ല കോമ്പിനേഷനാണ് മുട്ട. പിന്നെ നട്ട്സ്, ഒരു 10 നട്ട്സ്, അത് ബദാം ആയിക്കോട്ടെ അല്ലെങ്കിൽ കാഷ്യൂ ആയിക്കോട്ടെ വാൾനട്ട് ആയിക്കോട്ടെ ഈവൻ നിലക്കടല, നിലക്കടലാണെങ്കിൽ ഒരു 20 പീസ് കഴിക്കാം. ആൽമണ്ടും കാഷ്യൂ ആണെങ്കിൽ ഒരു 10 പീസ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇതൊരു ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. പച്ചക്കറിയും നാരും ഫാറ്റും പ്രോട്ടീനും മുട്ടയും ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ് ഇത്. നോയമ്പിൻ്റെ സമയത്ത് മാത്രമല്ല, ലൈഫ് ലോങ് ഒരാൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രമേഹം വരാനുള്ള ചാൻസ് വളരെയധികമായിട്ട് കുറയും. അതുപോലെ ബ്ലഡ് പ്രഷറും അമിതവണ്ണമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ചാൻസും വളരെയധികമായിട്ട് തടയാൻ സാധിക്കുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാനാണിത്. അപ്പോൾ നമ്മൾ ഈ മീൽ പ്ലാൻ കണ്ടല്ലോ, അതിനകത്ത് ആ മീൽ പ്ലാനിൻ്റെ പ്രത്യേകതകൾ കണ്ടില്ലേ? അതായത് റെസിസ്റ്റൻസ് സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഗുഡ് ഫാറ്റിൻ്റെ ഒരു സമ്പീർണമായിട്ടുള്ള ഒരു പാറ്റേണാണ് നമ്മളിപ്പം കണ്ടെത്തിയത്. നോയമ്പ് തുറയ്ക്കും ശേഷമുള്ള പ്രധാനപ്പെട്ട മീൽ പ്ലാനാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നോയമ്പും ആരോഗ്യരീതിയുമായ ഭക്ഷണരീതി എന്നുള്ള 3-ാമത്തെ എപ്പിസോഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും എപ്പിസോഡുണ്ട്. കാരണം ഇത് കണ്ടിന്യൂഷനാണ്, ഒരു 6 എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ 6 എപ്പിസോഡ് മറക്കാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടത്തുള്ളൂ. കാരണം മീൽ പ്ലാൻ ആയതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞ് ഈ വലിയൊരു ബൃഹത്തായ ഒരു കൺസെപ്റ്റിനെ ചുരുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു 5-6 എപ്പിസോഡായിട്ട് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ, അതായത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൊഴുപ്പും പ്രോട്ടീനും കൂട്ടുന്നതിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു നോയമ്പ് കാലം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.